കാടാമ്പുഴ ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം നടന്നു. ഇതോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ തൃക്കാർത്തിക പുരസ്കാരം പത്മശ്രീ പെരുവനം കുട്ടൻമാരാർക്ക് നൽകി. പുലർച്ചെ തന്നെ നിരവധി പേരാണ് തൃക്കാർത്തിക ദീപം തെളിയിക്കാൻ കാടാമ്പുഴ ക്ഷേത്രത്തിലെത്തിയത്. ദേവിയുടെ പിറന്നാൾ സദ്യയിലും നിരവധി പേർ പങ്കെടുത്തു. കാടാമ്പുഴ ക്ഷേത്ര പ്രതിഷ്ഠാദിനം എന്ന സങ്കല്പത്തിലാണ് രണ്ടു ദിവസം തൃക്കാർത്തിക മഹോത്സവം ആഘോഷിക്കുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചതോടെ ചടങ്ങുകൾ തുടങ്ങി. സാധാരണ മനുഷ്യനുണ്ടായതാണ് ക്ഷേത്രങ്ങളുടെ. ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കും. എന്നാൽ അത് അവസാനം എത്തിച്ചേരുന്നത് ഒരേ ബിന്ദുവിലായിരിക്കും എന്നതും നമുക്ക് കാണാം. ഏതൊരു ചെറിയ അമ്പലത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നാലും നമ്മൾ അതിശയിച്ചു പോകും. 1000 കൊല്ലം മുമ്പ് 1500 കൊല്ലം മുമ്പ് എങ്ങനെയാണ് ഈ നിർമ്മിതി സാധ്യമായത്? തൃക്കാർത്തിക പുരസ്കാരം പത്മശ്രീ പെരുവനം കുട്ടൻമാരാർക്ക് സമർപ്പിച്ചു. ഇന്നലെ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി പുരസ്കാരം കൈമാറി. 2017 മുതലാണ് കാടാമ്പുഴ ഭഗവതി ദേവസ്വം തൃക്കാർത്തിക പുരസ്കാരം നൽകി തുടങ്ങിയത്. പ്രഥമ പുരസ്കാരം ആയുർവേദ കുലപതി പി കെ വാര്യർക്കും 2018 ശോഭാ ഗ്രൂപ്പ് ചെയർമാൻ പി എൻ സി മേനോനും 2019 കവി അക്കിത്തത്തിനുമാണ് പുരസ്കാരങ്ങൾ സമർപ്പിച്ചത്. ന്യൂസ് 18 കാടാമ്പുഴ.